നമസ്കാരം. കേരളം മുന്നോട്ടിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പത്തനംതിട്ട ജില്ലയിലെയും കണ്ണൂർ ജില്ലയിലെയും കിഫ്ബിയുടെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. ആദ്യം പത്തനംതിട്ട ജില്ലയാണ്. കിഫ്ബി പദ്ധതികൾ ഒരു നിയമസഭാ മണ്ഡലത്തിന്റെ മുഖഛായ എത്രമാത്രം മാറ്റുമെന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് പത്തനംതിട്ട ജില്ലയിലെ ആറന്മുള. റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈഓവർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നവീകരിക്കൽ, പാലം നിർമ്മാണം ഇങ്ങനെ നീളുന്നു മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾ. ഇടതുപക്ഷത്തെ വീണ ജോർജാണ് നിയമസഭയിൽ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ വലിയ പങ്കാണ് കിഫ്ബിക്കുള്ളതെന്ന് വീണ ജോർജ് എം എൽ എ പറയുന്നു. രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല ശുദ്ധവായു ലഭിക്കുന്ന നഗരങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. ആ പത്തനംതിട്ട ഉൾപ്പെട്ട നിയോജക മണ്ഡലമാണ് ആറന്മുള. കിഫ്ബി പദ്ധതി പ്രകാരം ആറന്മുള നിയോജക മണ്ഡലത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലതും മണ്ഡലത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ. പത്തനംതിട്ട നഗരസഭ ആറന്മുള, ചെന്നീർക്കര, ഇലന്തൂർ, കോഴഞ്ചേരി, കുളനട, മല്ലപ്പുഴശ്ശേരി, മെഴുവേലി, നാരങ്ങാനം, ഓമല്ലൂർ, ഇരവിപേരൂർ, കോയിപ്പുറം, തോട്ടപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് ആറന്മുള നിയമസഭാ മണ്ഡലം. നിയോജക മണ്ഡലത്തിലെ വൻ വികസന കുതിപ്പിനാണ് കിഫ്ബി പദ്ധതി വഴി തെളിച്ചിരിക്കുന്നത്. നിയോജക മണ്ഡലത്തിലെ പ്രധാന പട്ടണങ്ങളിലൊന്നാണ് കോഴഞ്ചേരി. പമ്പാനദിക്കരയിലാണ് കോഴഞ്ചേരി ടൗൺ സ്ഥിതി ചെയ്യുന്നത്. തിരുവല്ല കുമ്പഴപാത കടന്നു പോകുന്നത് കോഴഞ്ചേരിയിലൂടെയാണ്. പമ്പാനദിക്ക് കുറുകെയുള്ള ഈ പാലത്തിന് 100 വർഷത്തോളം പഴക്കമുണ്ട്. പുതിയ ഒരു പാലം വേണമെന്നത് 3 പതിറ്റാണ്ടുകാലമായുള്ള ആവശ്യമാണ്. 2016 സംസ്ഥാന സർക്കാരിന്റെ ബജറ്റിൽ കിഫ്ബി പദ്ധതി പ്രകാരം കോഴഞ്ചേരിയിൽ പുതിയ പാലം നിർമ്മിക്കുന്നതിന് 19.50 കോടി രൂപ അനുവദിച്ചു. നിർമ്മാണം പുരോഗമിക്കുകയാണ്. പഴയ പാലത്തിന് സമാന്തരമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്. വർഷത്തിലധികമായിട്ടുള്ള ആവശ്യം നമുക്കറിയാം. മാരമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ കൺവെൻഷൻ, അതുപോലെ തന്നെ ശബരിമല, അങ്ങനെ ഒട്ടേറെ പ്രധാനപ്പെട്ട ഈ ഇപ്പോൾ കൺവെൻഷനുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പരിപാടികൾ നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ അവിടെ സാധാരണ ദിവസം പോലും, ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും സാധാരണ ദിവസം നല്ല തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഒരു 100 വർഷത്തിലധികം പഴക്കമുള്ള, 100 വർഷത്തിനടുത്ത് പഴക്കമുള്ള ഒരു പാലമാണ് കോഴഞ്ചേരിയിലെ പാലം. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പുതിയ പാലം നിർമ്മിക്കുക എന്നുള്ള ആവശ്യം ഈ സർക്കാർ അത് അംഗീകരിച്ചുകൊണ്ട് 2016 ബജറ്റിൽ അത് അനുവദിച്ചു. കിഫ്ബി പദ്ധതിയിലൂടെ 19 കോടി രൂപ അനുവദിച്ചു. അത് വളരെ ഭംഗിയായി. ഇപ്പോൾ പുതിയ പാലം, പഴയ പാലത്തിൻ്റെ ഒരു ഡിസൈനോട് ചേരുന്ന ഡിസൈൻ ആർച്ച് ഇപ്പോൾ കാണാൻ, നമുക്കവിടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഡിസൈനോടുകൂടി അതിന് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചാണ് അത് നിർമ്മിക്കുന്നത്. എത്രയും പെട്ടെന്ന് അതിൻ്റെ നിർമ്മാണം, നമുക്ക് 2 പ്രളയം അതുപോലൊക്കെ വന്ന് വെള്ളമൊക്കെ ഉയർന്നത് കൊണ്ട് ഇടയ്ക്ക് ചെറൊന്ന് സ്ലോ ആയെങ്കിൽ പോലും അത് ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ കോഴഞ്ചേരി ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. പുതിയ പാലത്തെ കൂടെ വൺ വേ ഇറങ്ങി വരുന്ന വഴി, ടീമുക്ക് വഴി, ഗവൺമെൻറ് ആശുപത്രി വഴി കയറി പുതിയ പാലത്തെ കൂടെ പോകും. പഴയ പാലത്തെ കൂടെ ഈ റോഡും പോകുന്നു. അപ്പം ടൗണിലെ ഗതാഗതക്കുരുക്കിന് ഒരു പരിഹാരം വരെ മാർഗമാണ്. ഒരുപാട് തിരക്കാണ് ഡെയിലി കോഴഞ്ചേരി ടൗണിൽ നടക്കുന്നത്. പുതിയ പാലം വന്നാൽ വാഹന തിരക്കുകൾ കുറയ്ക്കാനും അതേപോലെ ടൗണിലെ തിരക്ക് സംവിധാനം കുറയ്ക്കാനും സാധിക്കുമെന്നാണ്. റോഡ് വികസനത്തിലും കിഫ്ബി പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. കോഴഞ്ചേരി മണ്ണാറക്കുളഞ്ഞി റോഡ് 22.60 കോടി രൂപ മുടക്കി ഉന്നത നിലവാരത്തിൽ ടാറിംഗ് പൂർത്തിയാക്കി. ടാറിംഗിന് മുമ്പ് കുണ്ടും കുഴിയുമായി കിടന്നിരുന്ന പാതയാണിത്. ഉന്നത നിലവാരത്തിൽ റോഡ് പുനർനിർമ്മിച്ചതിൽ നാട്ടുകാരും സന്തുഷ്ടരാണ്. ർക്ക് നല്ല സ്പീഡിൽ പോകാം. കുണ്ടും കുഴിയൊന്നും ഇല്ല, നല്ല സൗകര്യം അവർക്ക്. നേരത്തെ കുണ്ടും കുഴിയും ഒക്കെ അല്ലേ റോഡൊക്കെ.
സൈക്കിൾ പോലും പാൻ ഒക്കാത്ത സ്ഥിതിയായിരുന്നു ഈ റോഡ് നേരത്തെ. ഇപ്പം യാതൊരു ഇതുമില്ല, നല്ല സുഖം. ആർക്കിറങ്ങി പോകുകയും വഴി രാത്രിയായാലും പാലം ലൈറ്റേ നട്ടോ എല്ലാം ഉണ്ട്. തുമ്പമൺ തെക്കേമല റോഡ് 50 കോടി രൂപ മുടക്കിയാണ് പുനർനിർമ്മിക്കാൻ പോകുന്നത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 100 വർഷത്തിന് ശേഷമാണ് ഈ റോഡിൽ ആധുനികവൽക്കരണം നടക്കാൻ പോകുന്നതെന്ന് വീണ ജോർജ് എം എൽ എ പറഞ്ഞു. തെക്കേമല റോഡ് അത് സരസകവി മൂലൂർ ശ്രീമൂലം പ്രജാസഭ അംഗമായിരിക്കുമ്പോൾ അന്ന് ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് രാജാവിന് തേനിക്കുവാനുള്ള രാജപാതയാണെന്ന് പറഞ്ഞിട്ട് അന്ന് വിട്ടിയത് 100 വർഷം മുൻപ്. ആ 100 വർഷത്തിന് ശേഷം നമ്മൾ ആ റോഡ് ഇപ്പോൾ ആധുനികവൽക്കരിക്കുകയാണ്. തുമ്പോൺ തെക്കേമല റോഡെന്നാണ്, അതിൽ 2 മണ്ഡലത്തിലൂടെയുള്ളതാണ്. ആറന്മുള മണ്ഡലത്തിലെ റോഡ് അതിൻ്റേത് നമ്മൾ പ്രത്യേകം TS ടെക്നിക്കൽ സാങ്ഷൻ എടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ടെൻഡർ ചെയ്യുകയാണ്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ 78 സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ക്ലാസ് മുറികൾ ഹൈടെക് ആക്കി. ഓമല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 6 ക്ലാസുകളാണ് ഹൈടെക് ആക്കിയത്. ഹൈസ്കൂളിലെ 10 ക്ലാസും ഹയർ സെക്കൻഡറി 6 ക്ലാസുകൾ നമ്മൾ ഹൈടെക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രൊജക്ടർ ലാപ്ടോപ്പ് ഒക്കെ സജ്ജീകരിച്ച് നമുക്ക് പുസ്തകത്തിൽ നിന്ന് പറയുന്നതിനുപരിയായിട്ട് ക്ലാസ് റൂം ടീച്ചിങ് വളരെ എഫക്റ്റീവായിട്ട്, പ്രത്യേകിച്ച് ശാസ്ത്ര വിഷയങ്ങളും സാഹിത്യം ഒക്കെ നമുക്ക് അത് ലൈവായിട്ട് ക്ലാസ് അവതരിപ്പിക്കാൻ പറ്റും. കുട്ടികൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഈ നമ്മുടെ ഈ സ്മാർട്ട് ക്ലാസ് റൂം ആക്കിയ ശേഷം നമുക്ക് അധ്യാപനത്തിലും കുട്ടികൾക്ക് പഠനത്തിൻ്റെ നിലവാരത്തിൽ വളരെയധികം മെച്ചമുണ്ട്. പത്തനംതിട്ട തൈക്കാവ് ഗവൺമെന്റ് HSS ആൻഡ് VHSSൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 1 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ടെൻഡർ നടപടികൾ പൂർത്തിയായി. കോഴഞ്ചേരി ഗവൺമെന്റ് സ്കൂളിൽ നവീകരണ പ്രവർത്തനങ്ങൾക്കായി 5 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. 2 ബ്ലോക്കുകളുടെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുകയാണ്. വാർപ്പ് ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ പൂർത്തീകരിച്ചു. ജനുവരിയോടെ ഉദ്ഘാടനം നടത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇലന്തൂർ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിനായി 20 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. നിലവിൽ ഇലന്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കോമ്പൗണ്ടിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. സ്ഥലപരിമിതി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇലന്തൂർ മാർക്കറ്റിന് സമീപം ഖാദി ബോർഡിന്റെ കൈവശമുള്ള ഭൂമി കോളേജ് നിർമ്മാണത്തിനായി വിട്ടുകിട്ടിയിട്ടുണ്ട്. 2017 കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോളേജ് നിർമ്മാണത്തിനായി പണം അനുവദിച്ചത്. ജൂൺ മാസത്തിലെ മന്ത്രിസഭ ഇവിടുത്തെ ആദ്യത്തെ അധ്യാപക തസ്തിക അനുവദിച്ചു. അതുകൂടാതെ ഇതിന് ഫണ്ടില്ലായിരുന്നു, ഒരു പണമില്ല, അനുവദിച്ചിട്ടില്ല. കാരണം നമുക്ക് ലാൻഡ് അക്വിസിഷൻ വേണം, അതുപോലെ കെട്ടിടം നിർമ്മിക്കണം. 2017 കിഫ്ബി പദ്ധതിയിൽപ്പെടുത്തി ഇങ്ങനെ അനുവദിച്ച 12 കോളേജുകൾക്ക് 112 കോടി രൂപ അനുവദിച്ചു. അതിൽ ഇലത്തൂർ കോളേജുമുണ്ട്. അതുകൂടാതെ വീണ്ടും ഒരു 100 കോടി രൂപ ലാൻഡ് അക്വിസിഷന് വേണ്ടിയിട്ട് അനുവദിച്ചു. ഇപ്പം നമുക്ക് 2 ആഴ്ച മുൻപത്തെ മന്ത്രിസഭായോഗം ഈ ഖാദി ബോർഡിൻ്റെ കൈവശമുണ്ടായിരുന്ന സ്ഥലം ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടുള്ള കൈമാറ്റം ലഭ്യമാക്കിക്കൊണ്ടുള്ള മന്ത്രിസഭാ തീരുമാനം, സർക്കാർ തലത്തിൽ ഉള്ള തീരുമാനമുണ്ടായി, മന്ത്രിസഭാ തീരുമാനമുണ്ടായി, സർക്കാർ ഉത്തരവായി. അതും കിഫ്ബി പദ്ധതിയിലൂടെയാണ് നമുക്ക് യാഥാർത്ഥ്യമായത്. ഇപ്പോൾ കിറ്റ്കോയാണ് അതിൻ്റെ ഏജൻസി, നമുക്കതിൻ്റെ ഭരണാനുമതി കിട്ടിയിട്ടുണ്ട്. 15 കോടി രൂപയ്ക്ക് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ ആരംഭിക്കും. മഞ്ഞനിക്കര ഇലവന്തിട്ട മുളക്കുഴ റോഡിനായി 23.70 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റോഡാണിത്. നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആറന്മുള നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വികസന പദ്ധതികളിലൊന്നാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബും ICU. 8.50 കോടി രൂപയാണ് അനുവദിച്ചത്.
ശബരിമലയുടെ ബേസ് ആശുപത്രിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രി. നേരത്തെ തീർത്ഥാടകർക്ക് ഹൃദ്രോഗം വന്നാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കാത്ത് ലാബ് അനുവദിക്കാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഈ ഘടകമാണ്. സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി ഉയർത്തുന്നതിൻ്റെ ഭാഗമായി അങ്ങനെ സംസ്ഥാനത്തെ 8 ആശുപത്രികളിലേക്ക് കാത്ത് ലാബ് അനുവദിച്ചു. അതിൽ ഏറ്റവും സന്തോഷമുണ്ട്, ആദ്യം പൂർത്തീകരിച്ചത് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ്. ഒരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് 1000 കേസുകൾ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അടക്കം, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി വേണ്ടി വരുന്ന കേസുകൾ, അതായത് ഒരു ഈ പേഷ്യൻറ്റിനെ കൊണ്ട് നമുക്ക് അധികം ദൂരം സഞ്ചരിക്കാൻ പറ്റില്ല, പത്തനംതിട്ടയിൽ നിന്ന് കോട്ടയത്തേക്കോ മറ്റൊരു മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് അങ്ങനെ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അടക്കം 1000-ൽ കേസുകൾ, നമുക്ക് എല്ലാവിധ ചികിത്സ പരിശോധനാ സൗകര്യങ്ങളും അതുപോലെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ICU വളരെ സാധാരണക്കാർക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു കാത്ത് ലാബാണ്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഡയാലിസിസ് യൂണിറ്റിനായി RO പ്ലാന്റ് നിർമ്മിക്കുന്നതിന് 75 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. ദിനം പ്രതി 100 കണക്കിന് രോഗികൾ എത്തുന്ന പ്രധാനപ്പെട്ട ആശുപത്രിയാണിത്. പുതിയ സൗകര്യങ്ങൾ രോഗികൾക്ക് ഏറെ പ്രയോജനപ്രദമാകും. പത്തനംതിട്ട നഗരത്തിലെ അബ്ബാൻ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ നിർമ്മാണത്തിനായി 70 കോടി രൂപയുടെ പദ്ധതിയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണാനുമതി ലഭിച്ചു കഴിഞ്ഞു, മണ്ണ് പരിശോധന പൂർത്തിയായി, സമഗ്ര DPR നൽകിയിട്ടുണ്ട്. നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ജില്ലയിലെ ആദ്യ ഫ്ലൈ ഓവർ ആകും ഇത്. 25 വർഷത്തിനപ്പുറമുള്ള വികസനം നോക്കിക്കണ്ടാണ് ഫ്ലൈ ഓവർ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് വീണ ജോർജ് MLA പറഞ്ഞു. ജില്ലയുടെ തന്നെ ആദ്യത്തെ ഫ്ലൈ ഓവറാണ്. അതുമാത്രമല്ല, ഈ പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് നമുക്കറിയാം അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതായിരിക്കും. ഈ ഒരു 25 വർഷം അപ്പുറമുള്ള ഒരു ഡെവലപ്മെൻറ്റും കൂടെ നോക്കിക്കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അത് നമ്മുടെ റിംഗ് റോഡിന് സമാന്തരമായിട്ടാണ് വരുന്നത്. അപ്പോൾ ആ റോഡ് ഇപ്പോൾ തിരക്കുകൾ കണക്കിലെടുത്തുകൊണ്ടും അതുപോലെ ഇപ്പോൾ എയർപോർട്ട്, അതുപോലെ മറ്റ് ഡെസ്റ്റിനേഷൻസ്, ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഇവിടെ എല്ലാം, അതുപോലെ ശബരിമല തീർത്ഥാടകർ പോകുന്ന റോഡുകൂടിയാണ്. അങ്ങനെ അത് കണക്കിലെടുത്തുകൊണ്ടാണ് റിംഗ് റോഡിന് കുറുകെയുള്ള ഫ്ലൈ ഓവർ 60 കോടി രൂപയ്ക്കാണ് അത് കിഫ്ബി പദ്ധതിയിലൂടെ അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. കിഫ്ബി പദ്ധതി പ്രകാരം പത്തനംതിട്ട അബ്ബാൻ ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ വരുന്നതോടെ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു വലിയ പരിഹാരമാകും, ഒപ്പം നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും. ഇത്തരത്തിൽ കിഫ്ബി പദ്ധതികൾ യാഥാർത്ഥ്യമാകുമ്പോൾ ആറന്മുള നിയോജക മണ്ഡലത്തിൽ ഒരു വലിയ വികസന മുന്നേറ്റം തന്നെയാകും ഉണ്ടാവുക. അടുത്തത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ നഗരസഭയും കണ്ണൂർ താലൂക്കിലെ ചേലോറ, എടക്കാട്, എളയാവൂർ, മുരി പഞ്ചായത്തുകൾ ചേർന്നതാണ് കണ്ണൂർ നിയമസഭാ മണ്ഡലം. അടിത്തട്ടിലെ വികസനം ഏറെ ചർച്ച ചെയ്യുന്ന മണ്ഡലത്തിൽ കിഫ്ബി നൽകിയ വികസനങ്ങൾ കണ്ടു തന്നെ അറിയാം. രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലെ സമുന്നതരായ നേതാക്കൾ അന്തിയുറങ്ങുന്ന പയ്യാമ്പലം തീരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ജില്ലയുടെ ആസ്ഥാന മണ്ഡലമായ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ വികസന വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവെക്കുന്നത്.
1000 ജില്ലാ സ്കൂളുകളെയാണ് നിഗമന്റെ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ആദ്യ ഘട്ടം നടപ്പിലാക്കി വരുന്ന 370 സ്കൂളുകളിൽ ഒന്നായ കണ്ണൂർ തിരികെ കണ്ണൂർ വിവേകത്തിൽ തോട്ടണ പൂർത്തീകരിച്ചിട്ടുണ്ട്. കിഡ്നി ഫണ്ട് ഉപയോഗിച്ചാണ് പദ്ധതി നടപ്പിലാക്കി. കിഡ്നി വാഹനത്തിന്റെ പ്രകാരം പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടി പ്രത്യേക ഉദ്ദേശത്തോടുകൂടി എസ് പി വി ആയി രൂപീകരിച്ച കമ്പനി അത് കിറ്റാണ് ചുമതലപ്പെടുത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്ന നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടുകൂടി പഠന നിലവാരം മെച്ചപ്പെടുത്തുന്ന നടപടി സ്വീകരിക്കുന്നതിനാണ് കിറ്റിൻ്റെ എല്ലാ വിദ്യാലയങ്ങളിലും ഈ ലക്ഷ്യമാക്കാൻ നല്ല ക്ലാസ് മുറികൾ, നവീന പാചകശാല, ഡൈനിങ് ഹാൾ, ഉദ്യാനങ്ങൾ, ഓഡിറ്റോറിയം, കളിക്കളങ്ങൾ, സുരക്ഷാ ഉറപ്പുകൾ, നവീകരണം തുടങ്ങിയ എന്ന് പറഞ്ഞാൽ അത് സമൂഹവൽക്കരണമാണ്. സ്ഥാപനത്തിൻ്റെ സുരക്ഷയും അതിൻ്റെ മാന്യതയും അന്തസ്സാണ്. ഈ സ്കൂളിൻ്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് ഇപ്പോൾ ആണ്. ഇതിനെ സൂപ്പർവിഷൻ നടത്തുന്ന ഏൽപ്പിച്ചത് ഉദാഹരണത്തിന് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. പദ്ധതി വിശദാംശങ്ങൾ ഈ സ്കൂളിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ എസ്റ്റിമേറ്റ് തുക 5.96 കോടി രൂപയാണ്. കിഡ്നി അനുവദിച്ച തുക 5 കോടി രൂപയാണ്. ആദ്യഘട്ടത്തിൽ പുതിയ എല്ലാ സൗകര്യങ്ങളുമുള്ള 3 നില ലാബ് ബ്ലോക്ക് നിർമ്മിച്ചു. അതിൽ 9 ലാബുകൾ, ലൈബ്രറി, സ്റ്റോറൂം, കൗൺസിലിംഗ് റൂം, സെമിനാർ ഹാൾ, ടോയ്ലറ്റ് ബ്ലോക്കുകൾ എന്നിവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. കൂടാതെ നിലവിലുള്ള ഹയർ സെക്കൻഡറി കെട്ടിടത്തിലെ 3-ാം നിലയിൽ 4 ക്ലാസ് മുറികൾ, ഹൈസ്കൂൾ കെട്ടിടത്തിലെ 3-ാം നിലയിൽ 2 ക്ലാസ് മുറികൾ. ഈ പദ്ധതി ചെയ്യേണ്ടിയിരുന്ന 6 ക്ലാസ് മുറികൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 4.72 കോടി രൂപ മുഴുവനായും വിനിയോഗിക്കേണ്ടി വന്നിട്ടില്ല. ₹5 കോടി ചിലവിൽ മികവിന്റെ കേന്ദ്രമായി മാറിയ തോട്ടടയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലെ മണ്ഡലത്തിന്റെ പൊൻതൂവലായി മാറിയിരിക്കുന്നു. മണ്ഡലം MLA കൂടിയായ മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 75 ലക്ഷം രൂപ ഉപയോഗിച്ച് 6 ക്ലാസ് മുറികളുള്ള കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട്. പ്രസ്തുത കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി നിർമ്മിക്കുന്ന ലാബ് ലൈബ്രറി കോംപ്ലക്സിൻ്റെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി 2017 നവംബർ 14 നിർവഹിച്ചു. ജില്ലാ ആശുപത്രിയിൽ കാർഡിയോ OP വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിച്ചു. കാത്ലാബ് സൗകര്യങ്ങളും താമസിയാതെ ആശുപത്രിയിൽ സജ്ജമാകും.
ഉൾപ്പെടെയുള്ള ഗതാഗതം സുഗമമാക്കാൻ നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ വരുന്നത്. 28.68 കോടി രൂപ കിഫ്ബിയിൽ ഉൾപ്പെടുത്തി മേലെ ചൊവ്വ അണ്ടർപാസിനായുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ അന്തിമഘട്ടത്തിലാണ്. താഴെ ചൊവ്വ സ്പിന്നിംഗ് മിൽ ബൈപ്പാസ് റോഡിനായി 20 കോടി രൂപയാണ് കിഫ്ബിയിൽ നീക്കി. കിഫ്ബി വികസനം മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നുണ്ട്. 38 കോടിയോളം രൂപ ചിലവിൽ മുണ്ടയാട് ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിനായുള്ള ടെൻഡർ നടപടികൾ പൂർത്തിയായി. മുണ്ടയാട് മുതൽ പയ്യാമ്പലം വരെ തീരദേശപാത വിഭാഗമായി പുതിയ റോഡ് നിർമ്മിക്കൽ പ്രവർത്തനങ്ങൾ നടക്കും. മുണ്ടയാട് ജിമ്മി ജോർജ് സ്റ്റേഡിയം സ്പോർട്സ് 37 ഈ നിയോജകമണ്ഡലത്തിൽ നമ്മുടെ നിയോജകമണ്ഡലത്തിൽ നടപ്പിലാക്കിയതും അദ്ദേഹം ഉദ്ദേശിക്കുന്നതും ആയിട്ട് പരിപാടി. അപ്പോൾ അതൊക്കെ സമയബന്ധിതമായിട്ട് നടപ്പിലാക്കുന്നതിന് കലാകാലങ്ങളിൽ അത് ആവശ്യമായ നിലയിൽ ഇതിൻ്റെ ഈ യോഗം ചേരുകയും ഇദ്ദേഹത്തിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് കുറേ കുറേ മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. എന്നിരുന്നാലും സാധാരണ ഉണ്ടാകുന്ന പോലെ തന്നെ കാലതാമസങ്ങളിൽ ഉണ്ടാവുമല്ലോ, അത് പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ കേരളം മുന്നോട്ടിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ദിവസം അടുത്ത രണ്ട് മണ്ഡലങ്ങളുടെ കിഫ്ബി വിശേഷങ്ങളുമായി കാണുന്നതുവരെ നമസ്കാരം.